സാധാരണ രാമായണം കർക്കിടമാസേ വായിക്കുള്ളൂ എന്നാണ് ഇത് കേട്ടോ ഇപ്പോൾ അല്ലേ. അങ്ങനെയുണ്ടോ കർക്കിടമാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ? ഇല്ല, എന്നും വായിക്കണം. പണ്ടത്തെ കാലത്തൊക്കെ എന്നും രാമായണം വായിച്ചിട്ട് കിടക്കുള്ളൂ, ഉറങ്ങണേന്ന് രാമായണം വായിക്കും അല്ലേ. അതെ, ആരാണ് ശ്രീരാമചന്ദ്രസ്വാമി? ഈ ശ്രീരാമൻ ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പരമകാരണസ്വരൂപമാണ്. ഈ പ്രപഞ്ചം ആരിൽ നിന്നുണ്ടായി? ആ സർവേശ്വരനാണ് ശ്രീരാമചന്ദ്രസ്വാമി. ആ ഭഗവാൻ സർവചരാചരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നു. സർവേഷാം ഹൃദയേ രമതാം രാമരാമാനാം അല്ലേ. എല്ലാവരുടെ ഹൃദയത്തിലും സദാ അവൻ രമിക്കുകൊണ്ടാണ് നമുക്കെന്തിനെങ്കിലും രമിക്കാൻ പറ്റുന്നത്. അവനില്ലെങ്കിൽ നമുക്ക് ജീവനില്ലല്ലോ. നമ്മൾ പക്ഷേ അവനിൽ രമിക്കണില്ല, രാമനിലാണ് രമിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത്. രാമൻ ആനന്ദ സ്വരൂപനാണ്, പക്ഷെ നമ്മളെന്തിലാണ് ആനന്ദിക്കുന്നത്? ഈ പ്രപഞ്ച വസ്തുക്കളിൽ, താൽക്കാലികങ്ങളായ അക്ഷരങ്ങളായ ഈ പ്രപഞ്ച വസ്തുക്കളിലാണ് നമ്മുടെ രമണം, ആനന്ദം, സുഖം കണ്ടെത്തുക നമ്മൾ അല്ലേ. അതുകൊണ്ട് സുഖമല്ല ദുഃഖം ഉണ്ടാവണം. എന്താ കാരണം? നാം സുഖം തേടി അലയുന്ന സസ്ത വസ്തുക്കളും അസ്ഥിരമാണ്, ഉടഞ്ഞു പോണ മൺപാത്രങ്ങൾ പോലെയാണ്, ഏത് നിമിഷവും നശിച്ചു പോണതാണ്. നശിക്കാത്ത വസ്തു ഭഗവാൻ മാത്രം. ആ ഭഗവാൻ സ്വന്തം ഹൃദയത്തിൽ നമ്മുടെ ആത്മാവായിട്ട് എല്ലാവർക്കും ജീവൻ തന്നുകൊണ്ട് എല്ലാവരുടെയും സർവസ്വമായിട്ട് വിരാജിച്ചു കൊണ്ടിരിക്കുക. ആ രാമനെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കണം. ആരാണ് ശ്രീരാമസ്വാമി? മാതാ രാമോ മത്പിതാ രാമചന്ദ്ര. ഈ മുഴുവൻ പ്രപഞ്ചവും ഭഗവാൻ എന്നാ ഉണ്ടായെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാ? ഭഗവാൻ അല്ലേ. ഗീതയിൽ ഭഗവാൻ പറയും, പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ. ഈ മുഴുവൻ അസ്യ ജഗതഃ, ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പിതാവ് ഞാനാകുന്നു, അച്ഛൻ ഞാനാണ്, മാതാ അമ്മയും ഞാനാണ്, പിതാമഹഃ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഞാൻ തന്നെ. മനസ്സിലായോ? ഭഗവാനെ കൂടാതെ വേറൊരു കാരണമില്ലേ പ്രപഞ്ചത്തിന്? ഭഗവാൻ സ്വയം കാരണരഹിതനാണ്. ഭഗവാനിൽ നിന്ന് ഒന്നിന്നുണ്ടായതല്ല, ഭഗവാനിൽ നിന്നെല്ലാം ഉണ്ടായി. ഭഗവാനെ കൊണ്ട് നിലനിൽക്കുന്നു, ആ ഭഗവാനിലേക്ക് എല്ലാം തിരിച്ചു പോകുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഉണ്ടായ എല്ലാ ലോക പദാർത്ഥങ്ങൾക്കും ഉണ്മ കൊടുക്കുന്നത്, നിലനിൽപ്പ് കൊടുക്കുന്നത്, അസ്തിത്വം കൊടുക്കുന്നത്, എക്സിസ്റ്റൻസ് കൊടുക്കുന്നത് ആരാ? ഭഗവാനാ. ഭഗവാനെ മാറ്റിക്കഴിഞ്ഞാൽ ഒന്നിനും ഞാനില്ല, നിങ്ങളില്ല, എന്നിൽ നിന്ന് ആ ഭഗവത് ചൈതന്യം നീങ്ങാൻ ഞാൻ ഈ ശരി ഞാനില്ല, പിന്നെ ഞാൻ തന്നെ ഉണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ പറയണില്ലേ ഇപ്പോൾ മുണ്ടുവോ? ഡെഡായി, ഡെഡ് ബോഡിയായി, ശരിയല്ലേ? ആ ഇപ്പം മാതാവും പിതാവും രാമചന്ദ്രനാണ്. സ്വാമി രാമോ മത്സഖാ രാമചന്ദ്ര. നമ്മുടെ സ്വാമി ആരാണ്? യജമാനൻ ആരാണ്? സ്വാമി അവിടെ നിന്നാണ് എൻ്റെ സ്വാമി. ഞാൻ അവിടുത്തെ ദാസൻ, സേവകൻ, ഭൃത്യൻ എന്ന ഭാവം ജീവിതത്തിൽ ഉണ്ടായാൽ എന്ത് രസായിരിക്കും അല്ലേ. സ്വാമിക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്യുന്നു, സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നു, സ്വാമി പ്രേരിപ്പിച്ചിട്ട് ചെയ്യുന്നു, സ്വാമിയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴോ നമ്മുടെ ജീവിതം തന്നെ സ്വാമിയുടെ ആരാധനയായി പൂജയായി മാറി. ലൈഫ് ഈസ് ആരാധന, ശരിയോ? ഇതൊക്കെ നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കണം. ഹനുമാൻജി അതല്ലേ നമ്മൾ കാണിച്ചു തന്നത്? സ്വാമി രാമ, ഹനുമാൻജിയെ സംബന്ധിച്ചിടത്തോളം സർവസ്വാരാണ് ശ്രീരാമസ്വാമിയാണ്. രാമൻ്റെ ദാസനാകുന്നതിലാണ് ആഞ്ജനേയ സ്വാമികളുടെ വിജയം, മഹിമ. മനസ്സിലായോ? ആ അങ്ങനെ സേവിച്ചപ്പോഴെന്തായി? തന്നിലെ രാമനെ തിരിച്ചറിഞ്ഞു, സാക്ഷാത്കരിച്ചു, ഹനുമാൻജിക്ക് കഴിഞ്ഞു. അപ്പോഴോ സ്വയം രാമതുല്യനായി പവനസുതൻ ഉയർത്തപ്പെട്ടു. അപ്പം എന്തായി? രാമനൊപ്പം ഹനുമാനും ക്ഷേത്രം വന്നു. ഇന്ന് രാമക്ഷേത്രത്തിൽ ആളുണ്ടാവില്ല, ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കൂടുതൽ ആളുണ്ടാവും, ഭക്തന്മാരുണ്ടാവും. മനസ്സിലായോ? എങ്ങനെ സാധിച്ചത്? ഇത് നമുക്ക് ഓരോരുത്തർക്കുള്ള പാഠമാണിത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം രാമൻ്റെ സേവകനായി, രാമൻ്റെ ഭക്തനായി, രാമൻ്റെ ദാസനായി, രാമൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. നമ്മുടെ മനസ്സിലെ എല്ലാ കറകളും, വിഷയവാസനകൾ, രാഗദ്വേഷങ്ങൾ, കാമക്രോധാദികൾ ഇതെല്ലാം നീങ്ങി മനസ്സ് കണ്ണാടി പോലെ നിർമ്മലമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തര്യാമിയായി മനസ്സാക്ഷിയായിരിക്കുന്ന ശ്രീരാമസ്വാമിയെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, സാക്ഷാത്കരിക്കാൻ പറ്റും. ആ ആൾ ആരായി? ഭഗവത് സ്വരൂപിയായി. അയാൾ പിന്നെ സാധാരണ ഒരു മനുഷ്യനല്ല,
ആ ശരീരത്തിൽ ജീവിച്ചാലും അദ്ദേഹം ഗോഡ് മാനായി. മനസ്സിലായോ? അതാണ് ഭഗവാന്റെ വാക്ക്. എന്നെ സാക്ഷാത്കരിക്കുന്നവൻ ഞാൻ തന്നെ, നിന്ന് വേറെയല്ല. അപ്പൊ ആ ഭക്തന് ആ നില കൈവരും, ഈശ്വരനെ നില കൈവരും, ഈശ്വരനെ പോലെ ആരാധിക്കുന്ന അർത്ഥം.